നമസ്കാരം ഋഷി സുനക്ക് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതിൻ്റെ ആഘോഷത്തിലാണ് ബ്രിട്ടണിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഭൂരിഭാഗം ജനങ്ങളും കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ബ്രിട്ടൻ ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഋഷി സുനക്കിനുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഋഷി സുനക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിയായി വരുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ചില വംശീയമായ കാരണങ്ങളാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഋഷി സുനക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം ബ്രിട്ടീഷ് ജനത തള്ളിക്കളഞ്ഞതാണ് എന്നോർക്കണം കാരണം ബ്രിട്ടനിലെ ഏതാണ്ട് നൂറ് എം പിമാരുടെ പിന്തുണ കുറഞ്ഞതുണ്ടെങ്കിൽ മാത്രമേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയൂ അങ്ങനെ മത്സരിക്കുമ്പോൾ ഭൂരിഭാഗം എം പിമാരുടെയും പിന്തുണ വേണം അതുമാത്രമല്ല ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരമുള്ള പാർട്ടി വോട്ടുകൾ ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും വേണം അവിടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക് പരാജയപ്പെട്ടത് ഏതാണ്ട് അഞ്ച് റൗണ്ടുകളിലും ഋഷി സുനക്ക് മുന്നിട്ട് നിന്നിരുന്നു ഭൂരിഭാഗം എം പിമാരുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ പാർട്ടി വോട്ടുകളുടെ കാര്യം വന്നപ്പോൾ അറുപതിനായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് ഋഷി സുനക്കിന് നേടാൻ കഴിഞ്ഞത് ഏതാണ്ട് എൺപതിനായിരത്തിൽ അധികം വോട്ടുകൾ നേടി ഋഷി സുനക്കിൻ്റെ എതിർ സ്ഥാനാർത്ഥി ലിസ്ട്രസ് വിജയിക്കുകയാണ് കഴിഞ്ഞ തവണയുണ്ടായത് പക്ഷേ ഇത്തവണ ലിസ്ട്രസിനും അതുപോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്ന മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസനും നൂറ് എന്ന മിനിമം സംഖ്യ തികയ്ക്കാൻ കഴിഞ്ഞില്ല നൂറ് എം പിമാരുടെ പിന്തുണ അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഫലമായി ഋഷി സുനക്കിന് എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ പോയി ഈ എതിർ എതിർസ്ഥാനാർത്ഥി ഇല്ലാത്ത അവസരത്തിൽ പാർട്ടി വോട്ടുകൾ നിർണായകമാകുന്നില്ല ആ അവസരത്തിലാണ് ഋഷി സുനക്ക് പ്രധാനമന്ത്രിയായി വരുന്നത് ഈ വലിയ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വരുന്ന വോട്ടർമാരിൽ വംശീയ മനോഭാവമുള്ള ഭൂരിഭാഗം വോട്ടർമാരുമാണ് കഴിഞ്ഞ തവണ ഋഷി സുനക്കിനെ പരാജയപ്പെടുത്തിയത് ഇതാണ് ബ്രിട്ടീഷ് ജനതയുടെ പൊതുവിലുള്ള ഒരു വികാരമെന്നും നമുക്കറിയാം പലപ്പോഴും ഇന്ത്യക്കാരെയും കറുത്തവർഗക്കാരെയും എല്ലാം വളരെ തരം താഴ്ന്ന ആൾക്കാരായി കാണുന്ന ഒരു സ്വഭാവമാണ് ബ്രിട്ടീഷ് ജനതയ്ക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായ വസതി ടെൻ ഡൗണിങ് ആണ് ഈ തെരുവിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല നിർണായകമായ തീരുമാനങ്ങളും ബ്രിട്ടൻ കൈക്കൊണ്ടത് കാരണം ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു ബ്രിട്ടൻ അവിടെ ഈ ടെൻ ഡൗണിങ് സ്ട്രീറ്റിൽ ഇരുന്നു കൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിലെ പല സംഭവ വികാസങ്ങളെയും സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇന്ത്യയിലെ ഓരോ ദരിദ്രനാരായണനെയും സ്വാധീനിക്കുന്ന ചില തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇന്ത്യക്കാരെ അടക്കി ഭരിച്ചിരുന്നത് അതേ ഡൗൺ ഇൻ സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയായി എത്തുന്നത് അദ്ദേഹം വെറുമൊരു ഇന്ത്യൻ വംശജൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിച്ചവരാണ് തുടർന്ന് ആഫ്രിക്കയിലേക്ക് കുടിയേറുകയും അവിടെ നിന്ന് ബ്രിട്ടണിലെത്തുകയുമായിരുന്നു സാധാരണ ഇത്തരം കുടിയേറ്റക്കാരിൽ ഒരു വിശ്വാസമുണ്ട് തങ്ങളുടെ രാജ്യം അത്ര മികച്ച രാജ്യമൊന്നുമല്ല കാരണമാണ് തങ്ങളുടെ പൂർവികർ അവിടം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർത്തത് എന്നൊരു ധാരണയാണ് ഉണ്ടാവുക പക്ഷേ ഋഷി സുനക്ക് അങ്ങനെയല്ല അദ്ദേഹം തൻ്റെ ഇന്ത്യൻ വേരുകളിൽ വലിയ അഭിമാനം പുലർത്തിയ ഒരാളായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരു ഇന്ത്യക്കാരിയെ ഇന്ത്യക്കാരനായ നാരായണമൂർത്തി ഇൻഫോസിസ് ചെയർമാൻ്റെ മകളെ വിവാഹം കഴിക്കുന്നു തൻ്റെ മ തങ്ങളുടെ മക്കൾക്ക് കൃഷ്ണ എന്നും അനുഷ്ക എന്നും ഒറ്റനോട്ടത്തിൽ തന്നെ പ്രഥമ ദൃഷ്ടിയ തന്നെ ഹിന്ദു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ പേരുകൾ ഇട്ടുകൊടുക്കുകയും അദ്ദേഹം തൻ്റെ സംസ്കാരത്തിനോ പ്രാധാന്യം നൽകിക്കൊണ്ട് ആ സംസ്കാരം വരും തലമുറകളിലേക്ക് പകർന്നുകൊടുക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരാൾ പൂജാവിധികളോടെ ടെൻ ഡൗണിങ് സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്നു എന്നത് ചരിത്ര നിമിഷമാണ് ഒരു കാലത്ത് ഇന്ത്യയെ അടിച്ചമർത്താനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്ന അതേ തെരുവിലേക്ക് ഇന്ത്യൻ വംശജൻ നടന്നുകയറിയിരിക്കുന്നു സ്വാഭിമാനിയായ ഒരു ഹിന്ദുവായി അദ്ദേഹം അവിടെ ബ്രിട്ടൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്നു ചിന്മയ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു ആ ദീപാവലി ആഘോഷങ്ങൾ നടന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ആ ആഘോഷങ്ങളിൽ പങ്കെടുത്തു അദ്ദേഹം ദീപം തെളിയിച്ചു ഇന്ത്യൻ സമൂഹത്തോടൊപ്പം ആശയവിനിമയം നടത്തി ദീപാവലി ആഘോഷങ്ങൾ ഇനി ഭയം കൂടാതെ നടത്താമെന്ന വാക്ക് നൽകുന്നു അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു ചിന്മയ മിഷന്റെ പ്രതിനിധികൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ചില ആധ്യാത്മിക സാംസ്കാരിക പുസ്തകങ്ങൾ കൈമാറുന്നു ഈ ദീപാവലി ആഘോഷം തീർച്ചയായും ടെൻ ഡൗണിങ് സ്ട്രീറ്റ് ഇന്ത്യ കയ്യേറിയിരിക്കുന്നു എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചരിത്ര നിമിഷമായിരുന്നു ഒരു കാലത്ത് ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചിരുന്ന ഇന്ത്യക്കാരെ അടിച്ചമർത്തിയിരുന്ന അതേ ചരിത്രപരമായ വസതിയിലേക്കും തെരുവിലേക്കും ഇന്ത്യ ഇന്ത്യൻ വംശജൻ വളരെ കൂടി ബ്രിട്ടനെ ഭരിക്കാനുള്ള നിയോഗം കയ്യിലെടുക്കുന്നു എന്ന് മാത്രമല്ല അവിടെ ദീപാവലി ആഘോഷം ചരിത്രപരമായ ദീപാവലി ആഘോഷം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാലത്തിൻ്റെ നിയോഗം എന്തായാലും ഋഷി സുനക്കിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞ ദിവസങ്ങളാണ് ഇനിയുള്ളത് കാരണം ബ്രിട്ടൻ ഏറ്റവും അധികം ഏറ്റവും മോശമായ ഒരു സമ്പ സാമ്പത്തിക സ്ഥിതിയിലൂടെ കടന്നു പോകുന്നുണ്ട് അവിടെ നികുതികൾ വർദ്ധിപ്പിക്കേണ്ടി വരും അദ്ദേഹത്തിന് ജനകീയമല്ലാത്ത പല തീരുമാനങ്ങളും സമ്പദ്വ്യവസ്ഥയെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിന് എടുക്കേണ്ടി വരും എന്തായാലും കോവിഡ് കാലത്ത് സമ്പദ്വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ധനമന്ത്രി എന്ന നിലയിൽ കയ്യടി നേടിയ ധാരാളം പരിഷ്കാരങ്ങൾ അദ്ദേഹം വരുത്തിയിരുന്നു ആ പരിഷ്കാരങ്ങൾ പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം തുടരും എന്ന ബ്രിട്ടീഷ് ജനതയുടെ ഒരു വിശ്വാസത്തിലാണ് രണ്ടാം തവണ അദ്ദേഹം വിജയ ശ്രീലാളിതനായി ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വരുന്നത് ഇന്ത്യയ്ക്ക് സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രസിദ്ധമായ ദീപാവലി ആഘോഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ തെരുവിൽ നടന്നത് വെബ്ഡെസ്ക് തത്ത് മയിന്യൂസ് പ്രൊവൈഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്